കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം ആന്റണി ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ വെച്ച് നടന്നു കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് കോതമംഗലം ടൗണിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും നവീകരണം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ മികച്ച രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചതായി യോഗം വിലയിരുത്തി കോതമംഗലം താലൂക്ക് പരിധിയിലെ പി ഡബ്ല്യു ഡി റോഡ് സൈഡുകളിൽ മനുഷ്യജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ പി ഡബ്ല്യു ഡുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു വർദ്ധിച്ചുവരുന്ന ലഹരി മാഫിയയ്ക്കെതിരായി പോലീസ് എക്സൈസ് അധികൃതർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നടപടികൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സമിതി ആവശ്യപ്പെട്ടു സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെയും വൈകിട്ടും സ്കൂളുകൾക്ക് മുന്നിൽ പോലീസ് സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കോതമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഓഫീസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നും നിർദ്ദേശം നൽകി പെരിയാറിനോട് ചേർന്നുള്ള പമ്പ് ഹൌസുകളിൽ വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ ജലത്തിന്റെ അളവ് ഉറപ്പുവരുത്താൻ ഭൂതത്താൻകെട്ടിലെ ഷട്ടറുകളുടെ പ്രവർത്തനം അതിനനുസൃതമായി ക്രമീകരിക്കുമെന്ന് പെരിയാർ വാലി അധികൃതർ ഉറപ്പുവരുത്തണമെന്നും യോഗം വിലയിരുത്തി യോഗത്തിൽ കീരാംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ചാക്കോ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തഹസിൽദാർമാരായ റേച്ചൽ കെ വർഗീസ് നാസർ കെ എം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എൻ ലൈറ്റ് ന്യൂസ് കോതമംഗലം